ധാതുക്കൾ സർ, ധാതുഖനന മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 5.57 കോടി രൂപ വകയിരുത്തുന്നു. വിവര സാങ്കേതിക മേഖല മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കിക്കൊണ്ട് കേരളത്തെ ഒരു മുൻനിര IT ഹബ്ബാക്കി മാറ്റുക എന്നാണ് 2017 സർക്കാർ പ്രഖ്യാപിച്ച IT നയത്തിൻ്റെ ലക്ഷ്യം. വിവര സാങ്കേതിക മേഖലയ്ക്കായി 507.14 കോടി രൂപ വകയിരുത്തുന്നു. കേരള സ്പേസ് പാർക്കിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി നബാർഡ് വായ്പയുൾപ്പെടെ 52.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, AVGC വ്യവസായം അനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ്, കോമിക്സ് എന്നിവ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ വിനോദ മേഖലയിൽ പുതു സംരംഭകരെ ആകർഷിക്കാൻ സംസ്ഥാന സർക്കാർ ഒരു നയം ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ സംരംഭകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സർക്കാർ സഹായം ഇതനുസരിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. AI കോൺക്ലേവ്. സർ, കേരളത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹബ്ബാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് 2024 ജൂലൈയിൽ IBMമായി ചേർന്ന് സംസ്ഥാന സർക്കാർ അന്താരാഷ്ട്ര AI കോൺക്ലേവ് സംഘടിപ്പിക്കും. സർ, റോബോട്ടിക്സ് ഹബ്. ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളും റോബോട്ടിക്സ് കമ്പനികളുമായി ചേർന്ന് കേരളത്തെ റോബോട്ടിക്സ് ഹബ്ബാക്കി മാറ്റാനുള്ള കർമ്മപദ്ധതി തയ്യാറാക്കാൻ 2024 ആഗസ്റ്റ് മാസത്തിൽ റൗണ്ട് ടേബിൾ മീറ്റിംഗ് സംഘടിപ്പിക്കും. കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി മിഷൻ്റെ പ്രവർത്തനത്തിന് 117.18 കോടി രൂപ വകയിരുത്തുന്നു. സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്ററിന് 47 കോടി രൂപ വകയിരുത്തുന്നു. കേസുവാനു വേണ്ടി 12 കോടി വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്താകെ 2000 വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ കൂടി സ്ഥാപിക്കുന്നതിനായി 25 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് 23.51 കോടിയും IIIT MK 18.95 കോടി രൂപയും വകയിരുത്തുന്നു. സർ, ഗ്രഫീൻ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു വലിയ പ്രീ പ്രൊഡക്ഷൻ സെൻറ്റർ കാർബോറണ്ടൻ യൂണിവേഴ്സൽ ലിമിറ്റഡിൻ്റെ സഹകരണത്തോടെ 260 കോടി രൂപ ചെലവിൽ ഒറ്റപ്പാലത്ത് സ്ഥാപിക്കും.